നമസ്കാരം. ഈ പ്രശസ്തരാകാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തയാകാൻ വേണ്ടി പല വേലകളും കാണിക്കുന്നവരെ നമുക്കറിയാം. ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പ്രശസ്തിയാണ്. പ്രശസ്തിയെ രണ്ടായി തിരിക്കാം, നമുക്കറിയാം. കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത്, നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രസിദ്ധി ആർജിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ ചെയ്ത് പ്രസിദ്ധി ആർജിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഉസാമ ബിൻ ലാദൻ, അദ്ദേഹം മോശം കാര്യങ്ങൾ മാത്രം ചെയ്ത് പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ പല തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രസിദ്ധി ആർജിച്ച ഒരുപാട് പേരും ഉണ്ട്. നമുക്കറിയാം, നല്ല ഒരുപാട് പേരുണ്ട്. ശ്രീ APJ അബ്ദുൽ കലാം ലോക പ്രശസ്തനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കഥകളൊക്കെ വലിയ കഥകളായി പറയുന്നത് വേറൊന്നുമല്ല, ഒരു കുഞ്ഞു കഥ പറയാൻ വേണ്ടിയാണ്. പക്ഷെ ആ കുഞ്ഞു കഥ അത്ര കുഞ്ഞു കഥയല്ല. പ്രശസ്തിക്ക് വേണ്ടി എന്തും കാണിക്കുന്ന, എന്ത് വേഷവും കിട്ടുന്ന, എന്തും വിളിച്ചു പറയുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴായി പലരെയും കണ്ടിട്ടുണ്ട്, പലരുടെയും സ്റ്റോറികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, മോഡലൊക്കെയാണ്. അവർ ഇതിനു മുൻപ് നടൻ സിദ്ദിഖ് അവർക്കെതിരെ ഒരു ലൈംഗിക ചുവയോടെ സംസാരിച്ചു, ഏതോ തിയേറ്ററിൽ വെച്ച് അവരെ കയറി പിടിക്കാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളും പോസ്റ്ററുകളും ഒക്കെ അവർ ഇട്ടതായി നമുക്കറിയാം. നടൻ സിദ്ദിഖ് അത് നിഷേധിക്കുകയും ചെയ്തു. അതായത് സിനിമാ രംഗത്തേക്ക് വരുന്നവരെല്ലാം തന്നെ ഇത്തരം ഇംഗിതങ്ങൾക്ക് വഴങ്ങണം എന്ന രീതിയിൽ പല പോസ്റ്റുകളും ചർച്ചകളും ഒക്കെ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ അന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് അവരുടെ പോസ്റ്റുകളൊക്കെ വലിയ ചർച്ചാ വിഷയമായി. ഈ ബുറേവി ചുഴലിക്കാറ്റ് തിരുവനന്തപുരം പ്രദേശത്തേക്ക് കടന്നു വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ ഇവിടെ പല വിശ്വാസികളും, ഇവിടെ ശ്രീപത്മനാഭൻ ഇങ്ങനെ പള്ളി കൊള്ളുന്ന ഭൂമിയാണ്, ഇവിടെ ഒരു ചുഴലിക്കാറ്റും ഒന്നും ചെയ്യില്ല എന്ന തരത്തിൽ വളരെ വിശ്വാസത്തോടെ ഭക്തിയോടെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഈ രേവതി സമ്പത്ത് ഇത്തരത്തിലുള്ള ഒരു വളരെ തരംതാണ രീതിയിലുള്ള മനുഷ്യന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഒക്കെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള, പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടത്, ശ്രദ്ധയിൽപ്പെട്ടത്. പല മാധ്യമങ്ങളിലും അതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ വന്നു എങ്കിലും നമുക്കൊന്ന് വായിക്കാം എത്ര ഹീനമായിട്ടുള്ള മനസ്സാണ് ഈ സ്ത്രീയുടേത് എന്ന് ഇത് വായിക്കുമ്പോൾ തോന്നുന്നു. അത് ഒരു വിശ്വാസി ആയതുകൊണ്ടുകൂടി എനിക്ക് തോന്നിപ്പോയതാകാം ചിലപ്പോൾ. അനന്തപത്മനാഭൻ കാരണം ബുറേവി ചുഴലിക്കാറ്റ് പേടിച്ച് സ്വയം തൂങ്ങിച്ചെത്തു എന്നൊക്കെ ഈ ഭക്തന്മാർ കൂവി വിളിക്കുന്നത് കുറെ കാണുന്നു. എന്തൊരു കോമഡിയാണ്, നിങ്ങളൊക്കെ പത്മനാഭന്റെ തിരുവനന്തപുരം എന്ന പ്രയോഗം തന്നെ അങ്ങേയറ്റം പരിതാപകരമാണ്. ഹു ഈസ് പത്മനാഭൻ എന്ന ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്നൊക്കെ ആ കുട്ടി പറഞ്ഞ് കേൾക്കാം. എന്തൊരു കോമഡിയാണ്. ഭൂമിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഭൂമിക്ക് ഞങ്ങൾ മനുഷ്യരെയും പരസ്പരം കൈമാറുന്ന സ്നേഹമാണ് സഹവാസം. അധികാരവും വെട്ടിപ്പിടിക്കലുകളുമല്ല, വെട്ടിപ്പിടിച്ചാലും എന്നേക്കുമല്ല ഒന്നും. ഈ ഭൂമിയിലേക്ക് ലയിച്ച് പാറിപ്പറക്കും ഓരോ മനുഷ്യരും, അന്ന് സ്വന്തം ചാരം പോലും ഒരിടത്ത് കിടക്കില്ല എന്ന് തുടങ്ങുന്നു രേവതി സമ്പത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തൊക്കെ തന്നെ വന്നാലും ഈ അപ്പോഴാണ് ഒരു പത്മനാഭനെ കോൺട്രാക്ട് ഏൽപ്പിക്കുന്നത്. ഈ പത്മനാഭൻ കൊറോണ തിരുവനന്തപുരത്ത് നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതുപോലെ തന്നെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം അലിഞ്ഞ് ചേരും അത്, അതായത് ചാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അവർ പറഞ്ഞത് ഇതാണ്, ഹു ഈസ് പത്മനാഭൻ. അവർ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡാണിത്. പത്മനാഭൻ അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം നിവാസിയായ, അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ സ്ത്രീക്ക് എഴുതേണ്ടി വരില്ലായിരുന്നു എന്നാണ്. തിരുവനന്തപുരത്തെ എന്നല്ല, കേരളത്തെ എന്നല്ല, ലോകത്തെ കാത്തുരക്ഷിക്കുന്ന ഭഗവാൻ ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണ്, പത്മനാഭന്റെ മണ്ണ്, അതാണ് തിരു അനന്തപുരം എന്ന് പറയുന്നത്. സ്ഥലകാല ചരിത്രവും അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ചുള്ള ചരിത്രവും സ്ഥലനാമം എങ്ങനെയുണ്ടായി എന്നുള്ള ചരിത്രവും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ ഈ ഒരു പരാമർശം രേവതി സമ്പത്തിന് ഒഴിവാക്കാമായിരുന്നു. തിരു അനന്തപുരം തന്നെയാണ് ഭഗവാൻ പള്ളികൊള്ളുന്ന ഈ മണ്ണ് തന്നെയാണ് ഭഗവാൻ പള്ളികൊള്ളുന്ന ഈ നാടിനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനുണ്ട്. ഭഗവാൻ തീർച്ചയായും അത് ചെയ്യും. എന്തൊക്കെ വന്നാലും ശരി, ഇപ്പം കൊറോണ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു, വ്യാധികൾ വന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നു, തീർച്ചയായും അതൊക്കെ എല്ലാ സ്ഥലങ്ങളെയും ഒരേപോലെ ബാധിക്കും. പക്ഷേ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരുടെ, ഞാനൊക്കെ തിരുവനന്തപുരത്ത് അന്യനാട്ടിൽ നിന്ന് വന്നു താമസിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരുടെയും തിരുവനന്തപുരം സ്വദേശികളായവരുടെയും ഒക്കെ ആ ഉള്ളിലുള്ള ആ ഹൃദയമാണ്, ആ വിശ്വാസമാണ്, ആ മനസ്സാണ് ശ്രീപത്മനാഭൻ എന്നുള്ളത്, അനന്തപുരി എന്നുള്ളത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. എന്തൊക്കെയായാലും ഞങ്ങൾ കൂടുതൽ വിമർശിക്കുന്നൊന്നുമില്ല. ഹു ഈസ് പത്മനാഭൻ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ച് രേവതി സമ്പത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹു ഈസ് രേവതി സമ്പത്ത്? ശ്രീപത്മനാഭനെ ഇത്തരത്തിൽ പരിഹസിക്കാനും ശ്രീപത്മനാഭന്റെ വിശ്വാസികളെ ഇങ്ങനെ കളിയാക്കാനും ഹു ഈസ് രേവതി സമ്പത്ത് എന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊള്ളുന്നു. അത് ആ ഒരു ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ മതി. രേവതി സമ്പത്ത് ആരാണ്? ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ, ഈ കാര്യങ്ങളൊക്കെ പറയാൻ, ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്താൻ താങ്കൾ ഒരു സാംസ്കാരിക പ്രവർത്തകയാണോ? താങ്കൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സാംസ്കാരികതയും ഭക്തിയും ആത്മീയതയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ലോകത്ത് താങ്കൾക്ക് ഇത് പറയാനുള്ള യോഗ്യത എന്താണ് എന്ന് കൂടി ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ചോദിക്കുന്നു,
ഹൂ ഈസ് രേവതി സമ്പത്ത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.